ആരായി നിൽക്കുന്നേ? അത് അയാൾക്ക് തന്നെ അറിയില്ല. എന്നോട് ചോദിച്ചാ പോത്താന്ന് പറയും. കാര്യബോധമില്ലാത്ത പോത്ത്. ഇത്രയും കാലം നീ എവിടെയായിരുന്നു? വലിയ സാഹിത്യകാരനല്ലേ, ഇവിടെ ഇരുന്ന ഇവൻ എഴുത്തു വരില്ല. നാട് തണ്ടി നടന്നാലേ കവിത വരും. നീ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു? അന്നന്നത്തെ ഇടം കഴിയണ്ടേ? തൃശ്ശൂർ ഒരു പ്രസ്സുകാർക്ക് പുസ്തകം എഴുതി കൊടുക്കുന്നുണ്ട്, പാഠപുസ്തകമാക്കാൻ. എന്ത് കിട്ടും? മാസം ഒരു 2-3 രൂപ കിട്ടും. എന്നിട്ടും നാട്ടിലൊന്നു വരാൻ കാശില്ല. പോയാ പോയടം. ഒരു കത്തയക്കാനെങ്കിലും തോന്നണല്ലോ. നാടും വീടും പെറ്റ തള്ളിയും ഒന്നും അവന് വേണ്ട. എല്ലാം മറന്നൊരൊറ്റ പോക്ക. ഞാൻ കരുതി ഞങ്ങളെയൊക്കെ മറന്നുപോയി കാണുമെന്ന്. രമണീയമായ ഏതി നാട്ടിൻപുറവും എനിക്ക് അമ്മിണിയല്ലേ, അപ്പോ പിന്നെ എനിക്ക് മറക്കാൻ കഴിയോ? പക്ഷേ ഇടയ്ക്കൊന്നും വരാൻ പോലും തോന്നിയില്ലല്ലോ. ഞാൻ കാത്തിരുന്നു, നെടുവേർപ്പിട്ടു, കണ്ണീരൊഴുക്കി, അങ്ങ് വന്നില്ല. പക്ഷെ ഇപ്പൊ വന്നല്ലോ. വന്നത് വെറും കൈയോടെയും അല്ല. മനോഹരമായ ആ കരപല്ലോ ഒന്ന് നീട്ടിക്ക്, അതിലിടം കരിവളകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മറന്നു. സാരല്ല, പകരം ഈ മധുരമായിക്കോട്ടെ. അതല്ലേ നല്ലത്. എന്തായാലും ഇവിടെ മനസ്സിന് പിടിച്ച സ്ഥലമാണല്ലോ. അപ്പൊ പിന്നെ നമ്പീശന്റെ കുടുസുമുറിയിൽ കല്ലിടിക്കുന്ന ഹോട്ടൽ ചോറും കഴിച്ച് നരയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കുഞ്ഞൊന്നും പറഞ്ഞില്ല. ഞാൻ മനസ്സിൽ കുറിക്കുകയും വെട്ടുകയും ചെയ്തിരുന്ന കാര്യമായത് ഇവിടം വിട്ടാലേ പിന്നെ ഞാൻ കവിയല്ലാതാണ്. ഉറപ്പിച്ചു. ഇനി ഇവിടെയാണ് എന്റെ വാസസ്ഥലം. ദേവനല്ലേ അത്? ആളത് തന്നെ. ഇവിടെ എത്തുമ്പോ നെടല് പോലെ കൂടാറുള്ള ആള് തന്നെ. പാലപ്പുറത്തൊരു വീടുണ്ട്, അയാൾക്ക് ചായ കച്ചവടമാ. കോമന്നായിരുന്ന പേര്. കുറച്ചാളങ്ങ് സിംഗപ്പൂരിലായിരുന്നു. കടം കയറി ഭാര്യ അങ്ങ് പിണങ്ങിപ്പോയി. ഇപ്പൊ 2-ാം കെട്ടിലെ ഭാര്യയും കുട്ടിയായിട്ടാ താമസിക്കുന്നെ. നല്ല ചെറുപ്പാ. എന്ന് വെച്ചാ? വേണ്ട വേണ്ട, നക്കാപ്പിച്ച കൊണ്ടേ ഓട്ടിടക്കാൻ നോക്കണ്ട. 4 പേരെ കൂട്ടി ഉടുക്കാനെടുത്ത് വന്നാലേ ഇനി കട്ടിലേക്ക് കിടക്കാൻ പറ്റൂ. ഇത് ആനപ്പാച്ചനാ പറയുന്നത്. എന്നു വരും? എന്നു വരുമെന്ന് പറ. അടുത്ത ഞായറാഴ്ച. ഓമനായരെ, വാക്ക് കേട്ടല്ലോ, താനാ സാക്ഷി. എന്നു വരും? ഞായറാഴ്ച. ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാവും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, എന്നെ ഇവിടുന്ന് രക്ഷിക്കണം. ഈ കയ്യോ എന്റെ രക്ഷ. ഞാൻ വലിയ അഭ്യാസിയൊന്നുമല്ല. എഴുത്തുകളരി പഠിച്ചതല്ലാതെ പയറ്റുകളരി പഠിച്ചിട്ടില്ല. ഒരു പെണ്ണിനെ രക്ഷിക്കേണ്ടി വന്നപ്പോ ഒരു വീര എവിടുന്നോ കിട്ടിയതാ. വീട്ടുകളയടോ, ആ കുട്ടി എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. തങ്കമണി വാ. നടക്കില്ല, എന്റെ കൊക്കി ശ്വാസം ഉണ്ടെങ്കിൽ അങ്ങേരെ എന്റെ തല കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല.
നിങ്ങൾക്കാർക്ക് മയങ്കി ഞാൻ തന്നെ പോയി പറയാം. അമ്മണി ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹത്തെ അപമാനിക്കരുത്. മാഷ്, ഞാൻ പറയാതെ തന്നെ എന്റെ മുട്ട് മനസ്സിലാക്കി എല്ലാം വാങ്ങി തരുന്നുണ്ട്. അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ, അപ്പൊ മുട്ട് വരാതെ നോക്കണ്ടേ? എനിക്ക് ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല, ജോലിയും സ്ഥിരമായിട്ടില്ല. വീട്ടിലേക്ക് കുറച്ച് കാശ് അയക്കണായിരുന്നു. എത്രയാ വേണ്ടേ? ഒരു 50 കാണോ മാഷിന്റെ കയ്യില്? ആകെ കയ്യിലുള്ളത് ഇതാ. ഇത് പണയം വെച്ച് കിട്ടുന്നെന്താ വെച്ചാ എടുത്തോളൂ, ശമ്പളം കിട്ടിയിട്ട് തിരിച്ചെടുത്താ മതി. വാങ്ങാതിരിക്കാൻ നിവർത്തില്ലാത്തോണ്ട് വാങ്ങ. രാജലക്ഷ്മിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ശരി.